എല്ലാവരും സോഷ്യൽ മീഡിയയിലും അല്ലാതെ പത്രങ്ങളിൽ കൂടിയൊക്കെ ഇതിന്റെ ഈ ഒരു മിശ്രിതത്തെ പറ്റി കേട്ടിട്ടുണ്ടാവും. എന്താണ് ഇതെന്നും എങ്ങനെ തയ്യാറാക്കാമെന്നും ഇതിന്റെ പ്രയോജനം എന്തൊക്കെയാണെന്നും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ വഴി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായി തന്നെ മഞ്ഞൾ പാൽ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ, മഞ്ഞളും പാലും. തിളപ്പിച്ച പാലിനകത്ത് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇടുക, അപ്പോൾ ഇതൊരു മഞ്ഞൾപാലായി. ഇതിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ, കാര്യം ഇത് വളരെ പെട്ടെന്ന് പക്ഷെ തയ്യാറാക്കാൻ സാധിക്കുമെങ്കിലും പക്ഷെ ഇതിന്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ, ഇത് ശീലിക്കുന്നവർക്ക് ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു പ്രയോജനങ്ങളാണ് ലഭിക്കുന്നത്, അതെന്തെല്ലാമാണെന്ന് നോക്കാം. മഞ്ഞളിനെ പറ്റി നമ്മൾ മുന്നേ ഒരു വീഡിയോ വായന ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് തന്നെ മഞ്ഞളിന്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഒരു ഷോർട്ടായിട്ട് ഞാൻ പറയാം. മഞ്ഞൾ നിത്യേന ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ശരീരത്തിലുള്ള വിഷാംശത്തെ പുറന്തള്ളാനുള്ളൊരു കഴിവ് മഞ്ഞളിനുണ്ട്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ നീര്, വേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം മഞ്ഞൾ പതിവായി ഉപയോഗിക്കുന്നത് കൊണ്ട് അതെല്ലാം കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അത് മാത്രവുമല്ല ധാരാളം ആന്റി ഓക്സിഡൻസ് അതുപോലെ തന്നെ അർബുദ കോശത്തെ ഇല്ലായ്മ ചെയ്യുവാനൊക്കെയുള്ള ഒരു കഴിവ് മഞ്ഞളിനുണ്ട്. അപ്പോൾ മഞ്ഞളുടെ ഒരു ലഘുവായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞുവല്ലോ. അപ്പോൾ ഇനി പാലിനെ പറ്റിയിട്ട്, പാലിന്റെ ഗുണങ്ങളെ പറ്റിയിട്ടും എല്ലാവർക്കും അറിയാവുന്നതാണ്. പാല് നിത്യേനെ കുടിക്കുന്നവർക്ക് എല്ലിന്റെയും പല്ലിന്റെയും ഒക്കെ ബലം വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ ഉറക്കത്തെ റെഗുലേറ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ സ്ട്രെസ്, മാനസിക പിരിമുറുക്കമൊക്കെ ഉള്ളവർക്ക് പാല് ദിവസേന ഒരു ഗ്ലാസ് ചൂട്, ഒരു ഇളം ചൂട് പാല് രാത്രി കിടക്കുന്നതിന് മുന്നേ കഴിക്കുകയാണെങ്കിൽ ആ ഒരു സ്ട്രെസ്സും ബ്രെയിനിന്റെ ഫംഗ്ഷനെയൊക്കെ ഒന്ന് നല്ല പോലെ ഒരു ഫംഗ്ഷനൊക്കെ കിട്ടുവാനായിട്ട് ഇത് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ മഞ്ഞളും പാലുകളും ചേർത്തിട്ടുള്ള ഈ മിശ്രിതം കഴിക്കുമ്പോൾ ഒരുമാതിരിപ്പെട്ട പല ഇൻഫെക്ഷൻസും, അതായത് ഇപ്പൊ കുട്ടികളിലൊക്കെ കാണുന്ന അടിക്കടി ഉണ്ടാകുന്ന പനി, കഫക്കെട്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം നല്ലൊരു മികച്ചൊരു പരിഹാരമാണ്. അത് മാത്രവുമല്ല പണ്ട് കാലങ്ങളിലൊക്കെ, അതായത് ഇപ്പോൾ വേറെയുള്ള സ്റ്റേറ്റ്സിലൊക്കെ തന്നെയാണെങ്കിലും മഞ്ഞളിന്റെ കൂട്ടത്തിൽ, അതായത് പാലിന്റെ കൂട്ടത്തിൽ മഞ്ഞളിട്ട് കുടിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനും ഇതുപോലെ പനിയൊന്നും അടിക്കടി വരാതിരിക്കുവാനും, ചിലർക്ക് എപ്പോഴും എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കും, ഇപ്പം മൂക്കൊലിപ്പാകട്ടെ തുമ്മലാകട്ടെ, അപ്പം ഇങ്ങനത്തെയുള്ള ഇൻഫെക്ഷൻസിനെയൊക്കെ കുറയ്ക്കുവാനൊക്കെ ഈ ഒരു മിശ്രിതം കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അവരവരുടെ ഡയറ്റിൽ മഞ്ഞൾ പാല് ശീലമാക്കുക. മഞ്ഞൾ ഉപയോഗിക്കേണ്ട ഒരു ഇതിന് ഡോസേജ് എന്ന് പറയുമ്പോൾ ഒരു സാധാരണഗതിയിൽ ഒരു ഗ്ലാസ് പാലിനകത്ത് ഒന്ന് തൊട്ട് 3 ഗ്രാം മഞ്ഞൾ മാത്രം ചേർത്താൽ മതിയാവും. അതായത് ഇല്ലെങ്കിൽ ഒരു നുള്ള് മഞ്ഞൾ. ഇപ്പം എന്തെങ്കിലും രോഗാവസ്ഥയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഒരു കുറച്ചുകൂടെ ഒരു എന്താ 3, 4, 5 ഗ്രാം വരെയൊക്കെ ചേർക്കാവുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, മഞ്ഞൾ എന്ന് പറയുമ്പോൾ അതിനൊരു ചൂട് കൂടുന്നൊരു ഒരു മെഡിസിനാണ്. അതായത് അത് ശരീരത്തിൽ ചെന്നാൽ അതിനൊരു പ്രോപ്പർട്ടി ഉണ്ട്, അത് നമ്മുടെ ശരീരത്തിന്റെ ചൂട് വർദ്ധിപ്പിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ, ഇപ്പൊ ചിലർക്ക് പലർക്കും പല ബോഡി ടൈപ്സ് ആയിരിക്കുമല്ലോ. അപ്പൊ ചില ബോഡികൾക്ക്, അതായത് ചില മനുഷ്യ ശരീരത്തില് ചൂട് കൂടുന്ന ഒരു പ്രവണത, അതായത് ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഫാൻ ഇല്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല, അപ്പോഴത്തേക്ക് ദേഹം കയറി വല്ലാതെ ചൂടാവുക, വിയർക്കുക, അപ്പൊ ചൂടിനെ സഹിക്കാൻ പറ്റാത്ത ഒരു ഇതുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ കഴിയുന്നത് മഞ്ഞളുടെ ഒരുപാടുള്ള അമിതമായിട്ടുള്ള ഉപയോഗം കുറയ്ക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം എല്ലാവർക്കും നിത്യേന ഇതുപോലെ ഒരു ഗ്ലാസ് പാലിനകത്ത്, ഇളം ചൂടുള്ള പാലിനകത്ത് ഇതുപോലെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കുടിക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻസ്, അതായത് നിങ്ങളുടെ ഡൗട്ട്സ്, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നത് വരെ